ഹലോ, ഇന്ന് നമ്മളൊരു മൂവിക്ക് പോയി കേട്ടോ. ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ജയിലർ മൂവിക്കാണ് പോയത്. രജനീകാന്ത് സാറിന്റെ സ്റ്റൈൽ ഒരു രക്ഷയില്ല കേട്ടോ. കേട്ടില്ലേ, ഫീലിംഗ് മൊത്തം ഈ ഒരു വൈബിലാണ് കേട്ടോ കണ്ടത്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ വൈബിൽ ഒരു മൂവി കാണാൻ പറ്റുന്നത്. ഓൾറെഡി നിങ്ങൾ റിവ്യൂ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും, സൂപ്പർ പടമാണ് കേട്ടോ. എന്തായാലും പോയി കാണണം. രജനീകാന്ത് സാറിൻ്റെ സ്റ്റൈൽ ഒരു രക്ഷയില്ല. നമ്മുടെ ലാലേട്ടനാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ചെറിയൊരു അപ്പിയറൻസേ ഉള്ളെങ്കിൽ അത് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ബുക്ക് ചെയ്തത് 11:20 ഷോ ആയിരുന്നു. അതിന് മുന്നത്തെ ഷോയ്ക്കൊന്നും ടിക്കറ്റ് കിട്ടിയില്ല. ലാസ്റ്റ് മിനിറ്റ് നോക്കുമ്പോൾ സ്വാഭാവികം അല്ലേ, ഞങ്ങൾ ചെന്നപ്പം അതിന് മുന്നത്തെ ഷോ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കട്ട പോസ്റ്റായിരുന്നു കേട്ടോ. ആ ഷോ കഴിഞ്ഞു, എല്ലാവരും തിക്കി തിരക്കി പെട്ടെന്നുള്ളിൽ കയറി കേട്ടോ. പെട്ടെന്ന് തന്നെ ഫിലിം സ്റ്റാർട്ട് ചെയ്തു. എനിവേ, നമ്മൾ വെയിറ്റ് ചെയ്തതിനും ഉറക്കൊഴിച്ചതിനൊക്കെ ഒരു ഗുണമുണ്ടായി. അടിപൊളി ഫിലിം ആയിരുന്നു കേട്ടോ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രകടനം തന്നെയാണ് വിനായകൻ ചേട്ടൻ കാഴ്ചവെച്ചത് കേട്ടോ. അടിപൊളി വില്ലൻ, ഇത്രയും നായകന്മാർക്ക് കട്ടക്ക് നിൽക്കുന്ന ഒരു വില്ലൻ. ഒരു മനുഷ്യൻ ഇത്രയൊക്കെ ക്രൂവലാവാൻ പറ്റുമോ? അതോ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ എനിക്കറിയില്ല. ആ ക്യാരക്ടറിന് അത്രയും ജസ്റ്റിഫൈ വിനായകൻ ചേട്ടൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഫിലിമാണ്, എന്തായാലും എല്ലാവരും പോയി കാണണം. ഫിലിമിൻ്റെ സ്റ്റോറി നമുക്ക് പലപ്പോഴും പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നും, പക്ഷേ അത് കാണാനൊരു രസമുണ്ട്. അതിൻ്റെ മേക്കിംഗ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങൾക്കായി സ്റ്റേ ട്യൂൺ. ബൈ ബൈ.